അസ്സലാമു അലൈക്കും. പച്ചൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുരുമുളകിട്ട് വരട്ടിയ കൊട്ടും ചെമ്പരത്തിയാണ്. ഇതിന് മുന്നേ ഞാൻ കൊട്ടും ചെമ്പരത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കുക്കറിലോട്ടേക്ക് കൊട്ടും ചെമ്പരത്തിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. കൊട്ടിൽ രോമങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൊട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി ഈ കൊട്ടിലോട്ടേക്ക് അര ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി, ഒരുപാട് ഉള്ളിയുടെ ആവശ്യമില്ല, മീഡിയം സൈസ് ഉള്ളി എടുത്താൽ മതിയാവും. നാല് തക്കാളി, ഒരു കൂടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അഞ്ച് പച്ചമുളക്, ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. പച്ചമുളകൊക്കെ ചതച്ച് ആ മിക്സിയുടെ ജാറിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് ഈ കുക്കറിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മുക്കാൽ വേവാകുന്നിടത്തോളം വരെ വേവിച്ചെടുക്കുക. 20-25 മിനിറ്റോളം വേവിച്ചെടുക്കണം, കാരണം കൊട്ട് വേവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് കണക്കായ വെള്ളവും നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, കാരണം ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് കണക്കായ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണിനളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റേജിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്, കാരണം മല്ലിപ്പൊടിയൊക്കെ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സമയം കുക്കറിലിട്ട് വേവുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. മസാലകൾ മുഴുവനെ ആദ്യമേ ചേർക്കുമ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട്. ആവി പറക്കുന്ന സമയത്ത് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചിട്ടെടുത്തിട്ടുള്ളത്. അത് 2 ടീസ്പൂണിനളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എരിവ് കൂടുതൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ അടച്ച് വെച്ച് ഒരു 3 വിസിലും കൂടെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലോട്ടേക്ക് 4 ടേബിൾ സ്പൂണിനളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ഉള്ളിയുടെ 1/4 ഭാഗം നീളത്തിലരിഞ്ഞതാണ്, കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്, ഇതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിനളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയുടെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കൊട്ടും ചെമ്പരത്തി ഇട്ട് കൊടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ച നമ്മൾ കൊട്ടും ചെമ്പരത്തിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം.
അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിയോളം ഇളക്കണം, കാരണം പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിക്കും. കാരണം കൊട്ടിൽ ഒരുപാട് നെയ്യുണ്ട്, ആ നെയ്യൊക്കെ പെട്ടെന്ന് ചട്ടിയിലോട്ടേക്ക് പിടിക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു പിടി മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്, പക്ഷേങ്കിൽ കുറച്ചും കൂടെ വറ്റി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ കൊട്ടനും ചെമ്പരത്തിക്കും. ചോറിനോടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണിത്. അതുപോലെ നമ്മൾ നാസ്ത ഐറ്റംസൊക്കെ അതിനോട് കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൊട്ടും ചെമ്പരത്തി റെഡിയായിട്ടുണ്ട്. ഈ സ്റ്റേജിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചട്ടിയിലിരുന്ന് വീണ്ടും കുറുകും. അപ്പോൾ ഈ സ്റ്റേജിലാവുമ്പോഴേക്ക് നമുക്ക് തീ അണച്ച് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നുപോകല്ലേ. താങ്ക് യു.